അമ്മച്ചി, ഞാൻ ഒരു പെണ്ണ് കിട്ടുന്നതിനെ പറ്റി എന്താ അമ്മച്ചിയുടെ അഭിപ്രായം? ഇന്നെന്നെ വേണോ മോനെ? രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കിയാലോ? സീരിയസ് ആയിട്ട് ചോദിച്ച തമാശ ചോദിച്ചല്ല. സീരിയസ് ആയിട്ടായിരുന്നോ? എന്നാ മുമ്പ്? എന്റെ കൂടെ കോളേജിൽ പഠിച്ച അനിതയില്ലേ, അമ്മച്ചിക്ക് അറിയാലോ, അവളിപ്പോ ഞാൻ പഠിപ്പിക്കുന്ന കോളേജിലും മിസ്സാ. അത് നീ ഇന്ന് പുറകെ കിടന്ന ഉച്ചല്ലേ, അത് നീ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയോ? അവളല്ലേ, ഇതവളുടെ അനിയത്തി ഷേർലി, അവളിപ്പ എന്റെ ക്ലാസ്സിലാ പഠിക്കുന്നത്. ആദ്യം എനിക്ക് അങ്ങനെ ഒരു തോന്നലൊന്നും ഇല്ലായിരുന്നു, പക്ഷെ എപ്പോഴോ എന്റെ മനസ്സിൽ കയറിയോ എന്നൊരു തോന്നൽ. പിന്നെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കുട്ടിയല്ലേ അങ്ങനെയൊക്കെ തോന്നാവോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാൻ വയ്യ. അതുകൊണ്ട് അമ്മച്ചിയുടെ അഭിപ്രായം അന്വേഷിച്ചിട്ട് ആ കുട്ടിയുടെ അടുത്ത് പോയി എന്ന് പറയാനാണ്. അമ്മച്ചിയുടെ അഭിപ്രായം എന്താ? എന്റെ മോന് പെണ്ണ് കിട്ടുമെന്നായിരുന്നു അമ്മച്ചിയുടെ പേടി. ദുരന്തം പറയാതെ അമ്മച്ചി, ഇപ്പൊ ചോദിച്ച എന്നെ വേണം പറയാൻ. നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? പോണം. അവള് വരുമ്പോ എനിക്ക് അവളെ ഇമ്പ്രസ് ചെയ്യാനുള്ളല്ലേ. അപ്പൊ അതെ, ഞാൻ തുടങ്ങിയേക്കു കേട്ടോ, എന്തായാലും ഞാനൊന്ന് പ്രപ്പോസ് ചെയ്ത് നോക്കാം. ഓക്കെ. മോർണിംഗ്. അവള് വന്നില്ലേ, എവിടെ പോയതായിരിക്കും? എന്ത് പറ്റി സാർ? ഏയ്, എല്ലാരും നോട്ട് എടുക്ക്. ഇന്നലെ എവിടെയാ നിർത്തിയത്? ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ. ഓൺ 1st January 2003 he had cash in hand 4000 rupees. May I come in, sir? May I come in? Come in. Sara cash in hand eduthi. Debtors 6500. Machinery 15000. ഇപ്പോഴാരാ ഒരു മൂളിപ്പാട്ട് പാടിയത്? കുട്ടിയാണോ? എണീറ്റ് ഇന്ന് പാടിക്കോ. സാർ, ഞാൻ പാടിയില്ല സാർ. പാടിക്കോടോ. ഞാൻ പാടിയില്ല സാർ. താനൊന്ന് ഇരുന്ന് പാടിയാ മതി, പാടിക്കോ. സാർ പാടുന്നേ. അടിപൊളി. സാറാ ഡെപ്റ്റേഴ്സ് എഴുതി കണ്ട കീറിക്കടന്ന അതിന്റെ സൗണ്ട് ഡമ്മാക്കാനേ. ക്യാഷ് സെയിൽസ് 5000 റുപ്പീസ്. ജോൺ സാർ നിന്നെ. എന്തായിരുന്നു സാർ? കഴിഞ്ഞ ദിവസം എന്റെ അനിയത്തിയെ കൊണ്ട് സാർ കാറിൽ എങ്ങോട്ടാ പോയത്? അല്ല, എന്താ ഉദ്ദേശം? അതെ, കഴിഞ്ഞ ദിവസം കണ്ടപ്പോ അവക്ക് ഒരേ നിർബന്ധം ഐസ്ക്രീം കഴിക്കണം, ഐസ്ക്രീം കഴിക്കണമെന്ന്. പിന്നെ ഞാനൊരു ഐസ്ക്രീം പാർലറൊക്കെ കയറ്റി ഐസ്ക്രീം ഒക്കെ കഴിപ്പിച്ച് പിന്നെ ഞങ്ങൾ അള്ളറ ചില്ലറ കറക്കൊക്കെ കറങ്ങി. ആരോടും പറയണ്ടെന്നൊക്കെ പറഞ്ഞതാ. അവള് പറഞ്ഞോ? അതെ, ഒരുപാട് ഓവർ സ്മാർട്ട് ആവല്ലേ. ഓ, സാർ വെളച്ചിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊരു ചേട്ടനും കൂടെ ഉണ്ട്. ഇനി അവനെയും കൂടെ പരിചയപ്പെട്ട് അവനും കൂടെ ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ പറ്റിയല്ല. പിന്നെ പോയിട്ട് ഇച്ചിരി പരിപാടി ഉണ്ട്, പോകട്ടെ. പിന്നെ അളീനെ അന്വേഷിച്ചൊന്നും പറഞ്ഞേക്കണം കേട്ടോ. ഓക്കെ, ബൈ. ഹായ്.